ഏവർക്കും വടക്കൻ മലബാറി രുചിയുടെ ഒരു കുഞ്ഞോണസദ്യയിലേക്ക് സ്വാഗതം. കൊറോണയുടെ ഭയം വിട്ടുമാറാത്തതിനാൽ ഗസ്റ്റുകളൊന്നുമില്ലാത്തൊരു കുഞ്ഞോണം. വിഭവങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് കുഞ്ഞു കുടുംബത്തിൻ്റെ ഒരു കുഞ്ഞോണസദ്യ. ഉണ്ടാക്കിയത് ഇത്രമാത്രം: അടപ്രഥമൻ, സാമ്പാർ, പച്ചടി, ഓലൻ, അവിയൽ, കൂട്ടുകറി, ഇഞ്ചിപ്പുളി, കാബേജ് തോരൻ, പപ്പടം, നാലുപ്പേരി, ശർക്കര ഉപ്പേരി, പഴം, കുത്തിരിച്ചോറ്, പിന്നെ കുടിക്കാൻ വെള്ളം. ഇത്രയും ഐറ്റംസേ നമുക്കുള്ളൂ. ഇത്തവണ അടപ്രഥമൻ്റെ റെസിപ്പി ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വഴിക്ക് വഴി ഞാൻ ഓരോന്നായിട്ട് കൊടുക്കുന്നതായിരിക്കും. ഈ അടയുടെ കവറിൻ്റെ പുറത്ത് പാലട എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പശുവും പാലിലെ എന്താണ് ഷുഗറും പിന്നെ ക്രീമും എല്ലാം ചേർത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ബർത്ത്ഡേക്ക് വീട്ടിൽ ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് തേങ്ങാപ്പാലും കൊണ്ട് ശർക്കരയും ചേർത്തിട്ട് വെരി ടേസ്റ്റിയാണ്. അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഈ പ്രഥമൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. തേങ്ങാപ്പാൽ വേണം, ഒരു രണ്ട് തേങ്ങയുടെ പാലെങ്കിലും വേണം. 200 ഗ്രാം അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ശർക്കര വേണം, 1 കിലോ 3/4 കിലോൻ്റെ അടുത്ത് ശർക്കര വേണം. നിങ്ങൾക്ക് മധുരം ആവശ്യാനുസരണം ചേർക്കാം. ഈ അട നന്നായി സോഫ്റ്റാക്കി എടുക്കണം. അതിന് ഞാൻ 1 ലിറ്ററോളം വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നുണ്ട്. അതിലോട്ട് ഈ അട ഇട്ടിട്ട് നന്നായി ഇളക്കി അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ മാറ്റി വെക്കുക. ഈ അട കുതിർന്ന് വരാൻ ഏതാണ്ട് 1/2 മണിക്കൂർ സമയമുണ്ട്. അതിനിടെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം. ഇത് നമ്മുടെ പ്രഥമന് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കിലോ മേദ എടുത്തിട്ടുണ്ട്. 1 പാക്കറ്റ് അടയാണ് ചെയ്യുന്നത്. ഡാർക്ക് ബ്ലാക്ക് ശർക്കരയും ചെറിയ കളർ ശർക്കരയും ചേർത്തിട്ടാണ്, ഇപ്പം നന്നായിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. ശർക്കര നന്നായിട്ട് അരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് പൊങ്ങാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പം നമുക്ക് ഓഫ് ചെയ്യേണ്ടി വരും. ഞാൻ എളുപ്പത്തിൽ ചെയ്യാനായിക്കൊണ്ട് 1/2 ലിറ്റർ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കൂടെ 1 തേങ്ങ കൂടി, തേങ്ങയുടെ പാല് പിഴിഞ്ഞു എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ 2 തേങ്ങയുടെ പാൽ ആവശ്യമുണ്ട്. ഇത് 1 തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത 2/2 പാലാണ്. ഇപ്പം കുറച്ച് വെള്ളവും ചേർത്ത് മിക്സിയിലെടുത്ത് അടിച്ചിട്ട് അരിച്ചെടുത്ത് 1/2 പാല് മാറ്റി 2/2 പാല് നമുക്ക് അട വേവിക്കാൻ വേണം. നമ്മുടെ സദ്യയൊക്കെ ആകുമ്പോൾ ഒരുപാട് വർക്കുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് തേങ്ങ പിഴിയാനുള്ള മടി കൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാലും കൂടി യൂസ് ചെയ്യുന്നത്. തിളച്ച വെള്ളത്തെ കുതിർത്ത് വെച്ച അട നന്നായിട്ട് 1/2 മണിക്കൂർ കൊണ്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത് 2-3 വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിന് ശേഷമാണ് മിൽക്ക് ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിലേക്ക് പിന്നെയും വെക്കേണ്ടത്. വെരി ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമനാണ്. നിങ്ങൾ മടി കാണിക്കാതെ എന്തായാലും ഇത് ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാലോ ഇങ്ങനെ റെഡിമെയ്ഡ് മിൽക്കോ എന്തെങ്കിലും എടുക്കാം. ഞാൻ കുക്കറിലേക്കാണ് അടയിട്ട് വേവിക്കാൻ പോകുന്നത്. അതിന് ഞാൻ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അടയും പിന്നെ 2/2 പാലും ചേർത്തിട്ട് വേവിച്ചെടുക്കണം. 3-4 വെള്ളത്തെ കഴുകി വെച്ചതാണ് ഇത്. ഇനിയിപ്പം അട ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. എളുപ്പ വഴി കുക്കർ തന്നെയാണ്. ഞാൻ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അടയെ അതിലിട്ട് കൊടുത്തു. ഇപ്പോൾ 1/2 ലിറ്റർ 2/2 പാല് മിൽക്ക്, കോക്കനട്ട് മിൽക്കാണ്, അത് ചേർത്ത് കൊടുത്തു. ഇനി ലിഡിട്ടിട്ട് 1/2 വിസിൽ അതിൽ കൂടരുത്. അപ്പോൾ തന്നെ ഓഫ് ചെയ്യണം. ഈ കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഈ അട എന്താണ് നല്ലോണം തേങ്ങാപ്പാലിൽ വെന്ത് വരണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറോളം പിടിക്കും. ഇതിപ്പോൾ 1/2 വിസിൽ കൊണ്ട് നമുക്ക് ഈ അട വെന്ത് കിട്ടും. പിന്നീട് കുക്കറിൽ നിന്ന് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പ്രഥമൻ പ്രിപ്പയർ ചെയ്യാം. 1 വിസിൽ വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എനിക്ക് ഇതിൻ്റെ പ്രഷർ മാറുന്നവരെ വെയിറ്റ് ചെയ്യാം, ശേഷം തുറന്നു നോക്കാം. അട പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ശർക്കര പനി ചേർത്ത് കൊടുക്കുകയാണ്.
ഇളക്കാനുള്ള സൗകര്യാർത്ഥം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി. മധുരം നന്നായി പിടിച്ചു വരാനായിക്കൊണ്ട് 10-20 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കണം. പ്രഥമൻ നന്നായി കുറുകി വന്നു. ഇപ്പം ഞാൻ ഏതാണ്ട് 1 ലിറ്ററോളം മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കോക്കനട്ട് മിൽക്ക്. ഇനി ഏലക്കാപ്പൊടി ചേർക്കാൻ പോവാണ്. ഏലക്കാപ്പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പം പ്രഥമത്തിലേക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അത് തിളച്ച് അധികം ഇതാവരുത്. ഒരു തിള വരുമ്പോഴേ നമ്മൾ ഓഫ് ചെയ്യണം. നമുക്ക് എന്തായാലും ഈ ഒരു പ്രഥമന് 2 തേങ്ങയുടെ പാൽ ആവശ്യമുണ്ട്. അത് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് മിൽക്കോ എന്തായാലും ശരി, 2 തേങ്ങയുടെ പാൽ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് വറവിടണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. പ്രഥമന് വറവിടാനായിക്കൊണ്ട് കാഷ്യൂ നട്ട്സ്, കോക്കനട്ട് പീസസ്, പിന്നെ എന്താ റേസിൻ, ഇത് 3 എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാർത്ഥം ചേർക്കാം. ഞാൻ വറവിടാൻ ഗീ ഇടുകയാണ്. നെയ്യ് 1 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. പിന്നെ റേസിനും ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി ചേർത്തു. ഇനി ഇപ്പോഴും നമുക്ക് പ്രഥമം നമുക്ക് ഊണിന് വിളമ്പുമ്പോഴേ കാണിക്കാം. അല്ലാതെ പ്രത്യേകമായിട്ട് എടുത്ത് നമുക്ക് സാധാരണ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെക്കുമല്ലോ, അതിനൊക്കെ ഒന്നും സമയമില്ല. സോറി, കാരണം വെച്ചാൽ ഇനിയും കുറേ ഐറ്റംസ് റെഡി ആവാനുണ്ട്. ഓണസദ്യയാണ്, അപ്പോൾ അതിലൊരൈറ്റം മാത്രമാണിത്. അപ്പോൾ നമുക്ക് വിളമ്പുമ്പോഴേ കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു സദ്യയിലെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. Thank you for watching.